അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ട്, സാമ്പാർ കറിയുണ്ട്, കടലക്കറിയുണ്ട്, ഗ്രീൻ പീസിൻ്റെ കറിയുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എന്നും പറയുന്നത് പോലെ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോ. നിങ്ങൾ ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായി കേട്ടോ. അതിലേക്ക് ഒരു കുറച്ച് വെള്ളം തിളപ്പിക്കണം. ഒരു 1.5 ഗ്ലാസ് ചപ്പാത്തിപ്പൊടി, ഗോതമ്പ് പൊടിയാണ് അതിൽ എടുക്കുന്നത്. അതിലേക്കൊരു ഗ്ലാസ് വെള്ളം ചേർത്ത് പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഒരു 1.5 ഗ്ലാസ് പൊടിയട്ടെ ഞാൻ എടുക്കുന്നത്. വെള്ളം ഏറാൻ പാടില്ല കേട്ടോ, ഏറിയാൽ അത് പിന്നെ കുഴച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പം ഞാൻ 1.5 ഗ്ലാസ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ഗ്ലാസ് പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് പൊടിയും കൂടി ചേർക്കണം. എന്തോടൊരു താമസം വരുന്നുണ്ട്, പാവട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാട്ട് ചെയ്യുന്നത്, നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. വാടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കട്ടെ ചെയ്യുന്നത്. അധികം ഇളക്കൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടി നമുക്കത് എടുത്ത് പിന്നെ ഒരു തട്ടിലേക്ക് മാറ്റാം കേട്ടോ. ഏകദേശം ഇത് വാടാനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് വാടി വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ, പിന്നെ അത് തട്ടിലേക്ക് മാറ്റട്ടെ ചെയ്യുന്നത്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഒരു പൊട്ടുന്നൊരു സൗണ്ട് വരും, കുഴക്കുമ്പോൾ ഒരു ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ കുഴയായി എന്നാണ് അർത്ഥം. പിന്നെ നന്നായിട്ട് വലിച്ച് നീട്ടിയതിന് ശേഷം പിന്നെ ഓരോ ബോളുകളാക്കി എടുക്കട്ടെ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത്, ഒരു മയത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ബോളുകളാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ നീട്ടി കുഴക്കൂലേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഒന്ന് ഒരു മയൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 10 പ്രസ് എടുത്ത് പിന്നെ അതിലേക്ക് പ്രസ് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. ഓരോ ബോളുകളും പ്രസ് ചെയ്തത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഇങ്ങനെ പൊടി തട്ടിയെടുക്കട്ടോ, ഒട്ടാതിരിക്കാൻ, തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാൻ ഈ പറയുന്നത് മുഴുവനും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, അറിയാത്തവർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇനിയൊരു പ്രസ് സോറി, പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കട്ടെ, നോൺ സ്റ്റിക്കിൻ്റെ. ഏതെന്ന് വെച്ചാൽ ഞാൻ ഗ്യാസ് മേലാണ് വെക്കുന്നത്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്ത് വെച്ചിട്ട് പിന്നെ ഓരോ പത്രി അതിനെടുത്ത് ചുട്ടെടുക്കട്ടെ ചെയ്യുന്നത്. ഒരു ഭാഗം വേവാൻ ചെയ്തതിന് ശേഷം പ്രമാറിച്ചിട്ട് എടുക്കട്ടെ ചെയ്യേണ്ടത്. അത് പൊള്ളച്ച് വരുമ്പോൾ ഒന്ന് എടുക്കട്ടോ. അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അത് വന്നത് കഴിഞ്ഞു. പിന്നെ ഞാനത് കയ്യോട്ടാട്ടം മറിച്ചിരുന്നത്, ഇങ്ങനെ മറിച്ചിടാനൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ തവിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ മറിച്ചിട്ടാൽ മതി കേട്ടോ. ഞാനങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കൈ പൊള്ളും പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ, നമുക്കതൊക്കെ ശീലമായിട്ടുണ്ട്. അതാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ചട്ടവും എടുത്തിട്ടുണ്ട് കേട്ടോ. പൊള്ളച്ചത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അമർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ചട്ടപ്പം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ കുട്ടി കയ്യിലെങ്കിലും കൊണ്ടിടും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എടുക്കും, കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കൈയോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിടും കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ചപ്പാത്തിക്ക് റെഡിയായി തുടങ്ങി. നമുക്ക് ഞാൻ ഇങ്ങനെ ഇതൊക്കെയാണ് പ്ലേറ്റിക്ക് മാറ്റിയെടുക്കട്ടെ ചെയ്യുന്നത്, ഇങ്ങനെ മറിച്ചിട്ട് കണ്ട് ഇങ്ങനെ. ഇപ്പോൾ നമ്മളെ ചപ്പാത്തി റെഡിയായി. ഇനിയത് ഈ ഒരു ചപ്പാത്തിക്ക് സാമ്പാർ കറിയോ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതിൽ കഴിക്കാൻ കഴിയും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഗ്രീൻ പീസിൻ്റെ കറിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ സാമ്പാറിൻ്റെ കറിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അതാണ് കേട്ടോ ഗ്രീൻ പീസിൻ്റെ കറി. അപ്പോൾ അത് ഞാൻ മുമ്പ് ഒരിക്കലും വീഡിയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ നോക്കിയാൽ മതി. ഈ പറഞ്ഞത് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നും പറയുന്നത് പോലെ, പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായി ഇനി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന് കാണും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നമ്മളെ ജിതുമോന് ചപ്പാത്തിയും കറിയും കൊടുക്കുക കേട്ടോ. നമ്മളെ ഗ്രീൻ പീസിൻ്റെ കറിയും കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.